ഇരച്ചെത്തുന്ന വിമാനങ്ങൾ, അതിൽ നിന്ന് വർഷിക്കുന്ന ബോംബുകൾ, ഇരച്ചെത്തുന്ന സൈനികർ, അവർ സൃഷ്ടിക്കുന്ന പൊല്ലാപ്പുകൾ, ഇതിനോടെല്ലാം നെഞ്ചു വിരിച്ചു നിന്ന് മറുപടി പറയുകയാണ് ഹമാസ് എന്ന സായുധ സംഘടന, ഹമാസ് എന്ന പോരാളികളുടെ സംഘടന. ധീരതയെ, നിന്റെ പേരാണ് ഹമാസ് എന്ന് ലോകം മുഴുവൻ ഹമാസിനെ നോക്കി പറയുന്നു. ഇസ്രായേൽ എന്ന വൻശക്തി ഗാസയെ കീഴടക്കാനെത്തുമ്പോൾ ഒട്ടും കീഴടങ്ങാതെ ഹമാസ് നിൽക്കുന്നു. ഇസ്രായേലിന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട്, അടിക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട്, അതാണ് ഹമാസിൻ്റെ പ്രത്യേകത. അതാണ് ഹമാസ് ഇപ്പോൾ ചെയ്യുന്നത്, അടിക്ക് തിരിച്ചടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഈ നിയമമാണ് ഹമാസിൻ്റെ ഒളിപ്പോരാളികൾ പിന്തുടരുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. പിറന്ന മണ്ണിൽ തുറന്നിട്ട ജയിൽ പോലെ കഴിയുന്നു ഗാസയിലെ ജനങ്ങൾ. അവരുടെ ശബ്ദമായി മാറിയിരിക്കുന്നു ഹമാസ്, നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന ശബ്ദം. അവർ അസംതൃപ്തരാണ്. അവർക്ക് എവിടെയെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുമതി വേണം. ഗാസയെ ലാക്കാക്കി, ഗാസയിലെ ജനങ്ങളെ ലാക്കാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സായുധ പോരാളികൾ ഒടുവിൽ ദണ്ഡം കെട്ട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ ലോകം മൂക്കത്ത് വിരൽ വെച്ചുപോയി. ഇസ്രായേലിൻ്റെ അയൺഡോം സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി ഹമാസ്. ഇസ്രായേലിൻ്റെ അയൺഡോം എന്ന സംവിധാനം വെറും നിഷ്ഫലമാണെന്ന് തെളിയിച്ചു ഹമാസ്. 7000-ലേറെ റോക്കറ്റുകൾ അയച്ചുകൊണ്ട് അയൺഡോമിനെ തകർത്ത് തരിപ്പണമാക്കി. ഒരു മാസമായി ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടരുന്നു. ഒരു മാസമായി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. പക്ഷേ ഇതുവരെയും ഹമാസിൻ്റെ രോമത്തിൽ തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അവർ ബംഗറുകളിൽ നിന്ന്, ഭൂഗർഭ അറകളിൽ നിന്ന് ഒക്കെ വീറോടെ പൊരുതുന്നു ഇസ്രായേലിനെതിരെ. ഇതുവരെ വെച്ച കണക്കനുസരിച്ച് ഇസ്രായേലിന് 400-ഓളം സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി സാധാരണക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗാസയ്ക്കും ഇസ്രായേലിനും ഒരേ കണക്കാണ് നാശനഷ്ടം. ഹമാസിനെ ഒതുക്കാനെത്തിയ ഇസ്രായേൽ ഹമാസിൻ്റെ ഒളിപ്പോരാളികളെ കൊന്നൊടുക്കി എന്നൊക്കെ വീമ്പ് പറയുന്നുണ്ടെങ്കിലും ആ വീമ്പെല്ലാം നിഷ്ഫലമായി മാറിയിരിക്കുന്നു. ആ വീമ്പ് പറച്ചിൽ യാതൊരു ഗുണവുമില്ലാതായി മാറിയിരിക്കുന്നു. ഹമാസ് കൃത്യമായി വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിൽ അവർക്ക് കാണാം ഇസ്രായേലിൻ്റെ പരാജയം. ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇസ്രായേലിൻ്റെ പരാജയം. അൽജസീറ അടക്കമുള്ള ചാനലുകൾ ഹമാസിൻ്റെ വിജയത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഹമാസിൻ്റെ വിജയം ഇതുവരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഗാസയെ രണ്ടായി പകുക്കുമെന്നും, വടക്കൻ ഗാസ, തെക്കൻ ഗാസ എന്നൊക്കെ ആക്കുമെന്നും, ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും മറ്റുമാണ്. മാത്രമല്ല ഹമാസിൻ്റെ പോരാളികളെ ഏറെക്കുറെ തുടച്ചു നീക്കിക്കഴിഞ്ഞുവെന്നും, ഹമാസിൻ്റെ നേതാക്കളെ വധിച്ചുവെന്നും ഒക്കെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും തെളിവില്ല. തെളിവില്ലാത്ത വാദമുഖങ്ങളാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി പത്രങ്ങൾ പോലും പറയുന്നു ഇസ്രായേൽ പരാജയപ്പെടുന്ന യുദ്ധമാണ് ഇതെന്ന്. തികച്ചും പരാജയപ്പെടുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ഇസ്രായേലിന് വിജയിക്കാൻ ആവുന്നില്ല. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് വിജയിക്കാൻ ആവുന്നില്ല. മുമ്പത്തെ ഹമാസല്ല ഇപ്പോഴത്തെ ഹമാസ്. ആയുധങ്ങൾ തേച്ചു മിനുക്കി അവർ കാത്തിരിക്കുന്നു. ഇസ്രായേൽ ഭടന്മാർക്ക് കരയുദ്ധത്തിനിറങ്ങുന്ന ഇസ്രായേൽ ഭടന്മാർക്ക് മരണക്കുഴി ഒരുക്കാൻ ഹമാസിൻ്റെ പോരാട്ടം ലോകശ്രദ്ധ ആകർഷിക്കുന്നു. ഒരു ചാവേർ പോരാളികളായ ഹമാസ് ഇപ്പോൾ പോരാട്ടത്തിൻ്റെ പാതയിലാണ്. ആ പോരാട്ടം ഇപ്പോൾ ലോകം അംഗീകരിച്ചിരിക്കുന്നു. ലോകമൊന്നടങ്കം പറയുന്നു, ധീരതയെ, നിന്റെ പേരാണ് ഹമാസ്.